हलो फ्रेंड्स मत वीडियो स्वागत अब फ्रेंड्स इन ना अब फ्रेंड्स नाम नाम आकुम टूरीस्ट विलेज एक्सप्लोर अब शिक्षा या मे ना पिपा पर अब या ना केरला टूरीसती इत का केरला टूरीसम पर आपुरी आप इन कटे केरला टूरीसम ई आप नमुक केरल का पेटा डेस्टेशनस आक्चल इन प्रोग्रसपा एल वर्किंग नमें गवर्मेंटि इनीषेटीव आयो ना सपोर्टे नियर मी अटी कई निवे स्टे जिलेल निका अवड़े नियर मी अटी डेस्टेशनस डेस्टेशन क्लिक निवड़े निड़ टूरीस्ट स्पोट कहूँ अब नमक नियर मी अटी आदमी वर आकुम टूरीस्ट विलेज आकुम टूरीस्ट विलेज ई आकुम टूरीस्ट विलेज पंड मुदल आक्चलि कुछ नवीकरण अगर नमें एयरफोर्सी और म्यूसियम स्टार्ट सिमुलेशन उदा अद नाम एंजोय आकुम टूरीस्ट विलेज नाम कुे इवड़े स्कूल कोचु एल के जी मुदल टूर आकुम वे म्यूसियम प्लानटोरियम अगले स्थल पक्षे नाम अं कुे पीड़ेवेट नाम वे मेचल पुंग तेड़ी या स्थिर आल क നമ്മുടെ സ്വന്തം സ്റ്റേറ്റിൽ നമ്മൾ അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്തുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ ആരും കാണാൻ പോകാറൊന്നുമില്ല നമുക്കൊക്കെ വേറെ സ്റ്റേറ്റും ഓൾ ഇന്ത്യ അമേരിക്ക മറ്റേ യൂറോപ്പ് യു കെ അങ്ങനെയൊക്കെ പോകാനാണ് താല്പര്യം അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരള ഈസ് അവർ ഹോം സ്റ്റേറ്റ് നമ്മുടെ യൂസഫ് അലി സാർ പറഞ്ഞ പോലെ ആൻഡ് ട്രിവാൻഡ്രം ഈസ് മൈ ഹോം ഡിസ്ട്രിക്ട് അപ്പം ഇവിടെ ആക്ച്വലി ഇവിടുത്തെ മേച്ചിൽപ്പുറങ്ങളിൽ മേഞ്ഞ് മതിയായതിന് ശേഷം മാത്രം നമ്മൾ മറ്റൊരു സ്റ്റേറ്റിൽ പോകുക അതുപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ് ഇപ്പോഴത്തെ നമ്മുടെ ടൂറിസം മിനിസ്റ്ററായ മുഹമ്മദ് റിയാസ് സാർ ഭയങ്കരമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അപ്പം നമ്മളതിനെ സപ്പോർട്ട് ചെയ്യും നമ്മൾ സ്വദേശി എന്ന നിലയിൽ നമ്മൾ തന്നെയാണ് ആദ്യം സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാലേ വിദേശികൾ വരത്തുള്ളൂ അപ്പം നമ്മുടെ ഒരു മെയിൻ ആക്ച്വലി എൻ്റെ ഒരു ഈ ചാനലിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള ടൂറിസത്തിന് കേരള ടൂറിസം മിനിസ്റ്റർ പുള്ളിയുടെയും പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ടീമിൻ്റെ ഒക്കെ വർക്കിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന പോലെ നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനും പോയി ചെക്കൗട്ട് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഈ ആപ്പിൽ പറഞ്ഞിരിക്കുന്ന പോലെ നോക്കി എൻജോയ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ മെയിൻ സംഭവം അപ്പോൾ കേരളം ആദ്യം നമ്മൾ കണ്ടുതീർക്കുക കേരളത്തിൽ നമ്മളിരിക്കുന്ന ജില്ല ആദ്യം ജില്ലയിലുള്ള സ്ഥലങ്ങൾ ആദ്യം കണ്ടുതീർക്കുക അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ മോട്ടീവ് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പം നമ്മൾ ആദ്യം പോകുന്ന ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലോട്ടാണ് ഇവിടെ നമ്മളിവിടെ ശ്രീകാര്യത്താണ് ശ്രീകാര്യത്തു നിന്ന് ഒരു 3 കിലോമീറ്റർ മാക്സിമം ഉള്ളൂ ആക്കുളം ടൂറിസ്റ്റിലോട്ട് നമ്മൾ ഞാൻ രേഷ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഇവിടെ കൊണ്ടുപോയിട്ടേ ഇല്ല ഇത് അടുത്തൊരു സ്ഥലം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തള്ളിക്കളയുന്ന ഓരോ സ്ഥലങ്ങളും ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരുപാട് ഇംപ്രൊവൈസേഷൻ അവിടെ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ അപ്പോൾ അതാണ് നമ്മളിന്ന് പോയെന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ രേഷയുടെ നീ ആരുടെ മദാമേ എൻ്റെ അമ്മോ ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ നേരെ പോവാം ഇവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ കുറച്ച് ദൂരം ഉള്ളെങ്കിൽ സ്ഥലം അറിഞ്ഞൂടാ അതുകൊണ്ട് നമ്മൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത് ഈ ആക്ച്വലി ഈ ആപ്പിനകത്ത് നിങ്ങൾ ആ ഡെസ്റ്റിനേഷൻ എടുക്കുമ്പോൾ തന്നെ അതിൽ വ്യൂ ഡയറക്ഷൻസ് മാപ്പൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല അതൊക്കെ ഭാവിയിൽ വർക്ക് ചെയ്യിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരു ടൂറിസ്റ്റ് ഇതെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു സാധനം ബഗ്ഗിയാണെങ്കിൽ അവർ ഇട്ടിട്ട് പോകും അപ്പോൾ ഇതൊക്കെ കൂടെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ ഡിസൈനും യൂസർ ഇൻ്റർഫേസും എല്ലാം പൊളിയാണ് അപ്പോൾ നമ്മൾ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലോട്ട് പോകുന്നു എന്തെങ്കിലും എടുക്കാനുണ്ടോ കീ ക്യാൻ യു പ്ലീസ് ഹോൾഡ് ദിസ് ഓക്കെ കം തേ കിടക്കുന്ന നമ്മുടെ കാറ് നമ്മൾ കാറിലാണ് പോകുന്നത് അവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം ആ കാറിൻ്റെ കീ അടുത്തോട്ട് കൊണ്ടുവന്നാൽ എനിക്ക് തുറക്കാൻ പറ്റുള്ളൂ അവിടെ മെസ്സിൻ്റെ കീ അടുത്തുകൊണ്ട് ഒന്ന് കൈയിട്ടാൽ ഇത് പെട്ടെന്ന് തുറക്കും ഞാൻ ആയിരുന്നു നിൻ്റെ ഡ്രൈവറാ ബാക്കി ഇരിക്കേ കണ്ണാടിയൊക്കെ വെച്ചപ്പോൾ എൻ്റെ ലുക്ക് തന്നെ വേറെ ആയിപ്പോയി അല്ലേ ഗൈസ് ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ട്രിവാൻഡ്രത്തിലുള്ളവരും കേരളത്തിലുള്ളവരും എല്ലാവരും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ആദ്യം പ്രോത്സാഹിപ്പിച്ച് അവിടെ പോകണം നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കും നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിച്ചാലേ ഫർദർ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ കാണാതിരുന്ന് കഴിഞ്ഞാൽ ആരും പോകത്തില്ല ടൂറിസ്റ്റുകാരും വരത്തില്ല വിദേശികളും വരത്തില്ല നമുക്ക് കാശും കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ നാട് വളരത്തുമില്ല സോ വി ഷുഡ് പ്രോത്സാഹിപ്പിക്കൽ അവർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനൊരു സംഭവം തുടങ്ങിയിരിക്കുന്നത് നമ്മൾ ഇനി തിരുവനന്തപുരത്തുള്ള എല്ലാ പരിപാടികളും കണ്ടിട്ട്
പോകത്തുള്ളൂ, നമ്മൾ ബാക്കി അടുത്ത വേറൊരു ജില്ലയിലോട്ടോ വേറൊരു സ്റ്റേറ്റിലോട്ടോ പോകുന്നുള്ളൂ. അപ്പം അതാണ് നമ്മുടെ ഒരു തീരുമാനം. അപ്പം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ രേഷ്മയുടെ കൊടുക്കാം, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട്. എവിടെ പോയി തിരിച്ചു വരാം. നമ്മളിതാ ഇവിടെ മാപ്പിൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് അടിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് പറയാം. അവിടെ ഞങ്ങളുടെ ഇവിടെ നിന്ന് പോകുന്ന റൂട്ട് ആക്ച്വലി പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ എവിടെ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണോ അവിടെ നിന്ന് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് മാപ്പിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വരാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ് അവിടെ പോയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ പോയിട്ട് അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ റോഡിൻ്റെ പേരൊന്നും അങ്ങനെ ഒന്ന് അറിഞ്ഞുകൂടാ. സോ വി ആർ യൂസിങ് ഗൂഗിൾ മാപ്പ്. ഗൂഗിൾ മാപ്പ് ഈസ് വെരി ഗുഡ്. യു ട്രൈ ഗൂഗിൾ മാപ്പ്. കേരള ടൂറിസം ഗൂഗിൾ മാപ്പിനെ തന്നെയാണ് നമ്പുന്നത്. സോ നമ്മൾ 9 മിനിറ്റിനുള്ളിൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെത്തും. അതിന് മുന്നേ നമുക്ക് കുറച്ച് പൈസ എടുക്കണം. കാരണം ഇങ്ങനെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഒരിക്കലും ഗൂഗിൾ പേ ഫോൺ പേ ഒന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. സോ വി ഷുഡ് ബി ടു കെയർഫുൾ ബിഫോർ ഗോയിങ് ടു ദീസ് കൈൻഡ് ഓഫ് ഡെസ്റ്റിനേഷൻസ്. നമ്മുടെ കയ്യിൽ എപ്പോഴും ക്യാഷ് ഉണ്ടായിരിക്കണം, ക്യാഷ് കയ്യിൽ വെച്ചിരിക്കണം. ഒരിക്കലും ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് അവിടെ നടക്കാൻ സാധ്യതയില്ല. ഒന്നാമത് അവിടെ 20 രൂപ, ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ 20 രൂപ, 30 രൂപ, 10 രൂപ, 40 രൂപ അങ്ങനത്തെയൊക്കെ ടിക്കറ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും കാർഡ് യൂസ് ചെയ്യുന്നതും അവിടെ ഒരു റിലയബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല. സോ വി ഹാവ് ടു ഗോ ടു എൻ ATM ടേക്ക് സം മണി. നോ, കുറേ മണിയൊന്നുമില്ല, കുറച്ച് മണി എടുക്കാം. അയ്യോ, പിന്നെ ചെന്നൈ ഭയങ്കര തണുപ്പാണല്ലേ, അക്കോളും പടലില്ലേ. ഓ, വാഗമണ്ണിൽ പോയ ഹാങ് ഓവർ ഗൈസ്. ഡേ, ആദ്യം തിരുവനന്തപുരത്ത് നില്ല്, എന്നിട്ട് തിരുവനന്തപുരം കാട്, എന്നിട്ട് നമുക്ക് വാഗമൺ പോകാം കേട്ടാ. ഇതാണ് നമ്മുടെ ഭാഷ. അപ്പൊ നമുക്ക് പോയിട്ട് വരാം ഗൈസ്. ഇപ്പൊ ഞാൻ ഇത് ഓഫ് ചെയ്യാണ്. ഞാൻ ഇനി ATM പോയി കാശ് എടുത്തിട്ട് നമുക്ക് വരാം. അപ്പൊ നമ്മളിവിടെ ATM നിർത്തി. ATM ഇവിടെ ICICI ബാങ്ക്. നമ്മൾ സാധാരണ ഫെഡറൽ ബാങ്കിന്റെ ATM എന്നാണ് എടുക്കുന്നത് ചാവടിമുക്കിൽ. അവിടെ ആണെങ്കിൽ എപ്പോ നോക്കിയാലും കിട്ടുന്നതാണ്. 200 രൂപ, 100 രൂപയുടെ 100 രൂപയുടെ നോട്ട് കിട്ടിയിട്ടുള്ളത്. 200 രൂപയുടെ ഒക്കെ അങ്ങനെയൊക്കെ കിട്ടും. സാധാരണ പല ATMകളിലും 500, 2000 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ ഇല്ല. അത് കാരണം നമ്മളിവിടെ ശ്രീകാര്യത്ത് ICICI നിർത്തി. അപ്പോൾ രേഷ്മ എടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ചില്ലറയായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, 100, 200 അങ്ങനെ എന്തെങ്കിലും. കാരണം അവിടെയൊക്കെ ചില്ലറയാണ്. കാരണം ചെറിയ ടിക്കറ്റാണ്, ചെറിയത് 20 രൂപ, 30 രൂപ അങ്ങനത്തെ ഒക്കെ ടിക്കറ്റ് റേഞ്ചാണ് നമ്മുടെ ഗവൺമെൻറ് ടൂറിസ്റ്റ് പ്ലേസുകളിലെല്ലാം ഉള്ളത്. സ്വദേശികൾക്ക്, ടൂറിസ്റ്റിന് കുറച്ച് കൂടുതലായിരിക്കും. അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് നോർമലാണ്. സോ നമ്മുടെ കയ്യിൽ എപ്പോഴും ചില്ലറ ഉണ്ടായിരിക്കണം. അതുപോലെ കാർഡ്, ഡിജിറ്റൽ പേയ്മെൻറ്സ് ഒന്നും അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ വഴിയില്ല. എന്തായാലും നമ്മളിപ്പോൾ പോകുമ്പോൾ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാം. അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെത്തി. ഇവിടെ ആക്ച്വലി പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് പാർക്കിംഗ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ആളുകളൊക്കെ ഇവിടെ വെളിയിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്, വണ്ടികളൊക്കെ കണ്ട. ഞാൻ തോന്നുന്നു അവിടെ കണ്ടിട്ട് പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. റോഡ് സൈഡിലാണ്, റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. ചേച്ചി, ഇവിടെ ഉള്ളിൽ പാർക്കിംഗ് ഇല്ലേ? ഇതിനകത്ത് പാർക്കിംഗ് ഉണ്ടോ? അവർ ഗേറ്റ് ഇപ്പം തുറക്കാത്തത് പാർക്കിംഗ് ഇപ്പം ചെയ്തുകൂടാത്തതുകൊണ്ടാണോ? അകത്ത് കയറ്റാല്ലേ, പാർക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞൂടാ ഉള്ളിൽ. അന്യവാഹനങ്ങൾക്ക് പ്രവേശനം. ഞാൻ ഇത് അകത്ത് എൻട്രൻസ് കാണിച്ചില്ലല്ലേ, ഞാൻ നിങ്ങൾക്ക് എൻട്രൻസ് കാണിച്ചില്ലേ. ഇതാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് കേട്ടോ. ഇത് നമ്മുടെ ആ ഉള്ളൂരിൽ നിന്ന് വരുന്ന ആ റോഡ് തന്നെയാണ്. ഞാനൊന്നുമില്ല, അത് കേറ്റാം. ചേട്ടാ, അകത്ത് പാർക്കിംഗ് ഇല്ല കേട്ടാ. ആ, എടുക്കാം. അകത്ത് ഇവിടെ നമുക്ക് വേണ്ട കാർ അകത്ത് പാർക്ക് ചെയ്യാൻ പറ്റില്ല. ആ, റോഡ് സൈഡിലേ ഉള്ളൂ.
അകത്ത് പാർക്കിംഗ് അല്ലേ, വെളിയിൽ തന്നെയാണ് പാർക്കിംഗ്. നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എത്ര രൂപയാണ്? 10-20 രൂപ അല്ലേ വരും. ആ അത് ഞങ്ങളെല്ലാം ചെക്ക് ഔട്ട് ചെയ്യുന്നതാണ്. എത്ര മണിവരെ ഉണ്ട് ചേച്ചി? ടിക്കറ്റ് എടുക്ക. ഇതാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എയർഫോഴ്സ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ അഡൽസ് 30 ഏജ് ലിമിറ്റ് 5 to 12. ചേച്ചി മ്യൂസിയം രണ്ട് സൈക്കിൾ പാർക്ക് പ്ലാൻ ചെയ്തിട്ട് ബിഗ് സൈക്കിൾ 30 സ്മോൾ സൈക്കിൾ. ഫെയർ ചാർട്ട് ഇതാണ് കേട്ടോ, ഇത് നിങ്ങൾ നോക്കിക്കോ. ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇപ്പം ടിക്കറ്റ് ചോദിക്കാം ചേച്ചി. രണ്ട് പേര് തന്നെ, രണ്ട് പേരുണ്ട്, രണ്ട് പേര്. മറ്റേ മ്യൂസിയം കൂടെ വേണം എയർഫോഴ്സിൻ്റെ. അപ്പോൾ എത്രയേ? ആ രണ്ട് പേരും. ക്യാമറയ്ക്ക് എന്തെങ്കിലും? ആ രണ്ടു പേർ കൂടെ. ആ അതിനകത്ത് ക്യാമറ കൊണ്ടുപോകാമല്ലോ. ഇവിടെ ക്യാമറയ്ക്ക് 280 രൂപയാണ്. 250 രൂപ ഉണ്ടോ? മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിന് പ്രശ്നം, മൊബൈലിലൊക്കെ എടുക്കുന്നതിന് പ്രശ്നമില്ലല്ലേ? മൊബൈലിലെടുക്കുന്നതിന് പ്രശ്നമില്ല. ടോട്ടൽ നമുക്ക് 310 ആയി. അതായത് ഈ ക്യാമറ ഇത് വലിയ ക്യാമറ അല്ലേ, ഇത് ചെറിയ ക്യാമറ. ഇതൊക്കെ വലിയ ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ഇത് ആക്ച്വലി പാർക്ക് മൊത്തം കാണാനുള്ള ടിക്കറ്റും പിന്നെ പിന്നെ ഇപ്പം മറ്റേ ഇതുണ്ട്, ഈ എയർഫോഴ്സ് മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ കാണാൻ ഉള്ള പ്ലാനാണ്. ടിക്കറ്റ് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഗൈസ് 250 രൂപ ക്യാമറയ്ക്ക് വാങ്ങിച്ച്. അത് സത്യം പറഞ്ഞാൽ മുഹമ്മദ് റിയാസ് സാറ് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ആക്ച്വലി പ്രൊമോഷൻ പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മളിവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്യാമറയ്ക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ മോശമല്ലേ? വിദേശികളുടെ അടുത്ത് നിന്ന് ആയിക്കോട്ടെ, സ്വദേശികളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ DSLR ഒന്നുമല്ല, ചെറിയ GoPro ക്യാമറയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ നേരെ ഇതാണ് എയർഫോഴ്സ് മ്യൂസിയത്തിലാണ് പോകുന്നത്. കാരണം 6 മണിവരെ എയർഫോഴ്സ് മ്യൂസിയം ഉള്ളൂ, ഇപ്പം 4:12 ആയി. ഈ പാർക്ക് വന്നിട്ട് നമുക്ക് എത്ര മണി വരെ ആണെങ്കിലും ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. എവിടെ രേഷ്മ? ആ അപ്പോൾ ടോട്ടൽ നമുക്ക് 350 രൂപയായി അല്ലേ? 310 ആയി. നിങ്ങൾ ആക്ച്വലി നമ്മളിപ്പം ക്യാമറയൊക്കെ ആയിട്ട് വന്നതുകൊണ്ടാണ്. ക്യാമറ ഇല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ക്യാമറയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ട്, ഇത് വീഡിയോ ക്യാമറ GoPro ആണ്, ഇതിന് സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ആദ്യം എയർഫോഴ്സ് മ്യൂസിയത്തിലോട്ട് പോകും. അവിടെ അവിടെയും ക്യാമറ എടുക്കാൻ ഇത് പ്രശ്നമുണ്ടെന്നുള്ളത്, അവിടെ ആരെങ്കിലും ചോദിച്ചാൽ ഇത് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഇതിപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ടൈമാണ്, സ്വിമ്മിംഗ് പൂളൊക്കെ ഇപ്പോൾ ഓപ്പണായി, ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് കുളിക്കുന്നുണ്ട്. ഇത് സ്വിമ്മിംഗ് പൂളൊക്കെ ഷിഫ്റ്റ് വെച്ചിട്ടാണ് നടത്തുന്നത് തോന്നുന്നത്. സ്വിമ്മിംഗ് പൂള് ഞാൻ കാണിക്കുന്നുള്ളൂ, അവന്മാർ ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ, നമ്മൾ വെറുതെ സ്വിമ്മിംഗ് പൂള് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഇതൊരു ഫ്ലൈറ്റിൻ്റെ മാതൃകയിലാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇത് എയർഫോഴ്സ് മ്യൂസിയമാണ്. ആക്ച്വലി കുറച്ച് നാൾ മുന്നേ ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരുന്നു. നമുക്കിപ്പോൾ ഇതിനകത്ത് കയറി നോക്കുന്നില്ല. എയർഫോഴ്സ് സദേൺ എയർ കമാൻഡിൻ്റെ എയർഫോഴ്സ് മ്യൂസിയമാണ്. ഇതിനകത്തൊരു ഫ്ലൈറ്റ് സിമുലേഷനൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. നമുക്ക് കയറി നോക്കാം ചേട്ടാ. ഇതിനകത്ത് എൻട്രി ആ ടിക്കറ്റ് എടുക്കും.
നീ ഇങ്ങനെ ഇങ്ങനെ നടന്ന ഇതാണ് കുട്ട വഞ്ചി. അതെ കുട്ട വഞ്ചി ഇതിനകത്ത് കയറണമെങ്കിലും പൈസ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന് സെപ്പറേറ്റ് 250 രൂപയാണ് ചാർജ്. കുട്ടവഞ്ചിക്ക് 250 രൂപയാണ് ചാർജ്. അപ്പോൾ നമുക്ക് എയർഫോഴ്സ് മ്യൂസിയത്തിൽ കയറാം. ഇവിടെ കുറേ ചെരുപ്പുകളൊക്കെ കിടപ്പുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ചെരുപ്പ് കൂടണം, പാദരക്ഷകൾ ഇവിടെ സൂക്ഷിക്കുക. എയർഫോഴ്സ് മ്യൂസിയം അല്ല, ഇതാണ് ഇതാണ് മുകളിലോട്ടാണ്. അല്ല ദേ അവിടെ എഴുതിയിട്ടുണ്ട്. We are going to see the Air Force Museum. $2 ടിക്കറ്റ് അല്ല, ഇത് ക്യാമറയുടെ പെർമിഷൻ. കയറി വരുമ്പോൾ തന്നെ ഇഷ്ടം പോലെ നമ്മുടെ എയർഫോഴ്സിൻ്റെ പലതരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൈഡ് വല്ലതും ഉണ്ടോ കേട്ടോ? അതുകൊണ്ട് ഞാൻ ചേട്ടൻ തന്നെ, ഈ ചേട്ടൻ തന്നെയാണ് ഗൈഡ്. മോട്ടിവേഷൻ റൂം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ബോഡി പറഞ്ഞു ചേട്ടൻ പറഞ്ഞു. ഈ എയർഫോഴ്സ് മ്യൂസിയം ബിക്കോസ് ഇതിന്റെ മോട്ടീവ്, ഇതിന്റെ ശരിക്കുള്ള ശ്ലോകൻ, എയർഫോഴ്സിന്റെ ശ്ലോകൻ ടച്ചിങ് ദ സ്കൈ വിത്ത് ദ ഗ്ലോറി. ഇന്ത്യൻ എയർഫോഴ്സ് സ്ഥാപിതമായത് 8th October 1932. ഇപ്പം 89 years ആണ്. ഇപ്പം വി ആർ സെലിബ്രേറ്റിംഗ് 89 years ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്. നിങ്ങൾ നേരത്തെ വന്നു കയറുമ്പോൾ കാണുന്ന മാർഷൽ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് അർജാൻ സിംഗ്, ആൻഡ് ഈ വാസ് അവാർഡഡ് ബൈ ദ റോയൽ എയർഫോഴ്സ് ഓഫ് ഇംഗ്ലണ്ട്. ഇദ്ദേഹം 97 വയസ്സ് വരെ ജീവിച്ചിരുന്നു. 2017 ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. ഈ എയർഫോഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മോട്ടിവേറ്റഡ് ടു ദ യങ്സ്റ്റേഴ്സ് ജോയിനിങ് ഇന്ത്യൻ എയർഫോഴ്സ്. ഇവിടെ കാണുന്നത് ഫോർത്ത് ജനറേഷൻ ഫ്ലൈറ്റുകളാണ്, മിറാഷ് ആസ് വെൽ ആസ് റാപിഡ്. ആൻഡ് താഴെ കാണുന്നത് റഷ്യൻ ബൈക്ക് ആണ്. ഇപ്പം നമ്മൾ അത് ഉണ്ടാക്കിയത് സുഖോയ് ആസ് വെൽ ആസ് തേജസ്. ഇപ്പം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കി ഇത് ഉണ്ടാക്കി ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് സദേൺ എയർ കമാൻഡ് സിംബൽ. ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സിംബലാണ്. ഈ കാണുന്നത് റെഡി ഫോർ ടേക്ക് ഓഫ് ഫോർ ദ ഫ്ലൈറ്റ്. ആൻഡ് ക്യാപ്റ്റൻ ആൻഡ് ദ പൈലറ്റ്സ് ഗോയിങ് ഫോർ ദ ടേക്ക് ഓഫ് ദ ഫ്ലൈറ്റ്. ഇതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഈ ഇന്ത്യൻ എയർഫോഴ്സ് സദയൻ എയർകമാണ്. 1984 ട്രിവാൻഡ്രത്ത് ഇന്ദിരാഗാന്ധി ഇനാഗുറേറ്റ് ചെയ്തു. അതാണത് ഇവിടെ എല്ലാം വെള്ളയമ്പലം രാജ്ഭവൻ്റെ ഓപ്പോസിറ്റ് ചെറിയ ഫണ്ണീഷ്യൽ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഇത് വന്നിട്ട് അടുത്ത കാലത്താണ് ഈ ഈ മ്യൂസിയം 2 മാസത്തിന് മുന്നെയാണ്. ഇതിനെ കുറച്ച് നാൾ അടച്ചിട്ടിരുന്ന എല്ലാ ആൾക്കാരും ഇതുപോലത്തെ ഡിസ്ക്രിപ്ഷൻ തരാൻ ആളുകളില്ലാത്ത കാരണം ഇപ്പം 2 മാസത്തിന് മുമ്പ് ഇത് റീ ഓപ്പൺ. അപ്പോൾ ഇത് മെയിൻലി ഇത് മോട്ടിവേഷൻ, ഇത് മോട്ടിവേഷൻ റൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളാണ് പ്ലീസ് കാണുന്നത്. ഇതാണ് സംഭവം. അപ്പം നമ്മളിവിടെ വരുമ്പോഴത്തേനും നമുക്കൊരു ഗൈഡ് ഉണ്ടാവും, പുള്ളിക്കാരൻ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഭയങ്കര പുതിയതായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് തന്നെ ഇങ്ങനെയൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ വേറെ നാടുകളിലൊക്കെ പോയതൊക്കെ കാണാം. നമ്മുടെ നാട്ടിലുള്ള ശരിക്കും ഇവിടെയൊക്കെ വന്ന് എല്ലാവരും സഹായിക്കണം. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഐ നോ, ദിസ് ഈസ് ദ വെബ്സൈറ്റ് ഫോർ ഇന്ത്യൻ എയർഫോഴ്സ്. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ +2, ബട്ട് മെരിറ്റേ കിട്ടുള്ളൂ. എബോവ് 8% മാർക്ക് വേണം. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി ഇത് 3 കമ്പൈൻ ചെയ്താണ് ഇതുണ്ടാകും.
ഇക്കത്തി ഇതെല്ലാം വെരി യങ്സ്റ്റേഴ്സ് ആണ് ഇവർ ബൈക്ക് പൈലറ്റ് അവരുടെ ഒരു 22-ാമത്തെ 23-ാം വയസ്സിലും ബൈക്ക് പൈലറ്റ് ആയി കഴിഞ്ഞു ആൻഡ് സീ വണ്ടറിങ് ദിസ് ഇസ് ദ കരിയർ ഫോർ യു ടേക്ക് ദ നെക്സ്റ്റ് മില്യൺ ടു ഡിസൈഡ് അത് ഓരോരുത്തരുടെ അംബിഷനാണ് അതാണ് ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇവിടെ നമ്മളെ ശ്രദ്ധിക്കും ഈ രണ്ട് സ്ത്രീകളാണ് ആദ്യത്തെ വെൽക്കം ലേറ്റർ ഇപ്പം ഇതാ ഇവങ്ങളെ പുറത്ത് കണ്ടായിരുന്നു ഫ്ലൈറ്റ് ഫസ്റ്റ് ആഫീസർ പാസിംഗ് ഔട്ട് പറയുന്നത് ഫസ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സിൽ ലെവൽ ഗ്രേഡ് റാങ്കിംഗ് Cadets, flight lieutenant, flying officer, group captain, squadron leader, wing commander, group captain, commodore, air commodore, vice air marshal, chief of air staff. അങ്ങനെ 11 എണ്ണം ഉണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. And this is the three women, they are the first fighter pilots in India. Three. And she is Abani Chaturvedi. She is from Madhya Pradesh. Mohana Singh from Punjab and Adani from UP. These moonu varana first adile ee three aanu aadyamayittu pilot they are combine ipo oru 2016 laana oru commission cheyidu then ivide oru touch screen undu ചില സമയങ്ങളിലത് വീഡിയോ ആണല്ലേ ഇവരാണ് കമ്മീഷൻ ഓഫീസേഴ്സ് അത് കഴിഞ്ഞിട്ട് 2016 അവരുടെ പാസിംഗ് ഔട്ട് പരേഡാണ് സമ്മേറൽസ് ദേവൻ നമുക്ക് ഇവിടെ ഇവരെ കാണാൻ പറ്റുന്നു ആ ഈ മോഹന സിംഗ് മോർ ദാൻ 6'3" സംതിങ് ലൈക്ക് ഓക്കെ അത്രത്തോളം കപ്പാസിറ്റി ഐ മീൻ ഹൈറ്റ് വരൂ വരൂ ടിപ്പിക്കൽ ഗ്രില്ലാണ് എയർഫോഴ്സിൻ്റെ ഒണ്ണമെന്ത് ബെസ്റ്റ് ഇൻ ദ യൂണിവേഴ്സ് ദിസ് ഇസ് ദ സാരംഗ് ഇലക്ട്രോ ഡിസ്പ്ലേ ടീം ഒണ്ണമെന്ത് ബെസ്റ്റ് ഇൻ ദ വേൾഡ് ടീം And this also. And this is mainly used for rescue operations. Compared to... മനസ്സിലാകുന്നത് ഉണ്ടല്ലോ അല്ലേ ഞാൻ ഇംഗ്ലീഷിന് അറിയാതെ വന്നു പോകുന്നതാണ് അങ്ങനെ ഇംഗ്ലീഷിന് അറിയണം ഐ മീൻ സോ ദിസ് ദ കമ്പയർഡ് ടു അതർ ഫോഴ്സ് ഇൻ ദ ഇന്ത്യൻ എയർഫോഴ്സ് ഹാവ് നോ കമ്പാരിസൺ ദ യൂണിഫോമിറ്റി അവരുടെ അവരുടെ ഡ്രസ് കോഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇത് തന്നെ ആയിരിക്കും ബ്ലൂ black but you can easily identify which rank he holds adana adhi pacha kandu kaiyal the server 9 years in the air force okay easy aayittu namukku manasilakkam kandilla the race ee uniform kandittu ed ranking yan parnjuvalla 11th rank cadets aanu flying officer aanu squadron leader aanu ka parayan kittilla okay pacha undengi 9 varsham service adu ingane meri meri 10 years 20 years ippa ഇത് കണ്ടെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് വർക്ക് ചെയ്ത് അങ്ങനെ അങ്ങനെ ഗ്രേഡ് മാറിപ്പോകും ആൻഡ് ദെൻ ഹിയർ ഇത് നമ്മളൊരു ഒരു എല്ലാം കൂടെ ചേർന്നിട്ടൊരു വീഡിയോ ഓക്കെ എയർഫോഴ്സിൻ്റെ ആൻഡ് കമാൻഡോ ദർ കമാൻഡോസ് സ്പെഷ്യലി ട്രെയിൻഡ് ഫോർ ഇതിനു വേണ്ടി വന്നതാണ് ആൻഡ് ഇത് ഹി ഹോൾഡ് ഹി ആൻഡ് സർ ഹോൾഡ് The sixth rank in the Indian Air Force called the Group Captain. നമ്മുടെ എന്താ പറയുന്നത് മിലിറ്ററിയിൽ ആണെങ്കിൽ ഫുൾ കേണം അത് ഇവിടെ വരുമ്പോൾ ഫോട്ടോ എടുക്കാം ഗ്രൂപ്പ് ക്യാപ്റ്റൻ സാധാരണ ഇതിന് എന്തായാലും പ്രസിഡന്റ് സ്പെഷ്യൽ ഒക്കേഷൻസ് ഇൻ ദ സെൻസ് ചിലപ്പോൾ കമാൻഡർ ട്രെയിനിങ്ങിന് ഇവർ പോകും ഈ കമാൻഡർ ട്രെയിനിങ് പോകുമ്പോൾ അവരുടെ റാങ്കൊന്നും ഇവർ ഇത് ഡിസ്ക്ലോസ് ചെയ്യും ബിക്കോസ് ഇവരുടെ സബോർഡിനേഷൻ ആയിരിക്കും ഇദ്ദേഹം ഒരു അതായത് 6th റാങ്കുള്ള ഒരു മനുഷ്യൻ
ഇവരുടെ കൊണ്ട് ട്രെയിനിങ് പോകുമ്പോൾ ഈ റാങ്ക് കണ്ടു കഴിഞ്ഞാൽ ഇയാൾ സല്യൂട്ട് അടിക്കും. ഇപ്പം ട്രെയിനിങ് സമയത്ത് ദ വിൽ ബി കൺഫ്യൂസ്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി ഇതൊക്കെ എടുത്ത് മാറ്റും. യു ക്യാൻ ഈസിലി ഐഡന്റിഫൈ ദ സിക്സ്ത് റാങ്ക് ഓഫ് ദ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ബൈ മീൻസ് ഓഫ് ദിസ്. ഓക്കെ, ആൻഡ് ദിസ് ഇത് സെയിം മനസ്സിലാകുന്നുണ്ടല്ലോ. ഇത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ സെയിം. ആൻഡ് ഇപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ഒരുപാട് യൂണിഫോമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൽ യൂസ് ചെയ്യുന്ന യൂണിഫോംസ് അവരുടെ റാങ്ക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വന്ന് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു റാങ്ക് റേഞ്ച്, ഇപ്പം ഈ ബാഡ്ജ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പുള്ളി ഇതാണെങ്കിൽ 9 വർഷത്തിന് അബോ സെർവ് ചെയ്തിട്ടുണ്ട്. ഈ നീല കളറിന് മുകളിലോട്ടാണെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ബാഡ്ജ് വെച്ചിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പം സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഓരോ അർത്ഥമുണ്ട് കേട്ടോ. നമ്മളൊന്ന് വിചാരിച്ച പോലെ ഇതല്ല, എല്ലാത്തിനും അർത്ഥമുണ്ട്. കണ്ടു കഴിഞ്ഞാല് ഒറ്റ സിപ്പിലെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. And these are the trained, when those who become a fighter pilots, they have to 30,000 hours to fly. Okay, okay. Normally they are the commercial pilots and yeah. I mean this Air Force pilot, that is a distinguished. Okay. In India, 205 women pilots. Oh. Apart from the, you know, മറ്റേ ഫൈറ്റർ പൈലറ്റ്സ് 100 അത്രയൊക്കെ വരുള്ളൂ. കാരണം ഇവർ ട്രെയിൻ ഞാൻ പറഞ്ഞല്ലോ, 30,000 അവേഴ്സ് ദേ ഹാവ് ടു. ആൻഡ് ഹീസ് ഹീസ് ചീഫ് ഓഫ് ദിസ് സദേൺ എയർ കമാൻഡ്. ഓക്കെ. കമഡോർ, എയർ കമഡോർ. അങ്ങനെ എങ്ങനെ ഐഡന്റിഫൈ എന്ന് പറഞ്ഞാൽ ബൈ ദിസ് സ്റ്റാർ. ഇതാണ് ചീഫ് കമാൻഡോ. കമഡോർ, കമഡോർ ഇത് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം. വിപിൻ കുമാർ പേരൊന്നും അവര് വെളിപ്പെടുത്തിയിട്ടില്ല, കാരണം സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ചുമ്മാ ഡമ്മിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് എയർഫോഴ്സിനെ കുറിച്ച് അറിയാൻ പറ്റും. നമുക്കൊന്നും ഇതൊന്നും അറിഞ്ഞൂടാ, ഈ ബാഡ്ജിന്റെ കളർ റേഞ്ചിങ് ഒക്കെ. അതുപോലെ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ ഫൈറ്റർ ജെറ്റ് പൈലറ്റ്സ്, ആദ്യത്തെ 3 വുമൻസ് ആണ്. ഇവരുടെ പേരൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇത്, ഇതൊരു മോട്ടിവേഷൻ റൂമാണ്. ഇപ്പോൾ യങ്സ്റ്റേഴ്സിനെ കൂടുതലായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിലോട്ടൊക്കെ കയറാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് പോലെയാണ് ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് അടുത്ത് എന്താണുള്ളത്? പൈലറ്റ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൽ എന്തൊക്കെ പരിപാടികൾ ചെയ്യുന്ന എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് എയർഫോഴ്സിൻ്റെ ഹിസ്റ്ററി റൂമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അവരുടെ പലതരം യൂസ് ചെയ്ത ഫ്ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിന് പുറമെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഇവിടുത്തെ ഗൈഡ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഇത് നമ്മുടെ സിയാച്ചിൻ്റെ ആഗ്രഹമായിട്ട് അവർ നിൽക്കുന്നതാണ്. അതുപോലെ ഇത് നമ്മുടെ കാർഗിൽ ഓണിനെ അവർ സിമുലേറ്റ് ചെയ്തത് ഇത് വരച്ച് ഫോട്ടോ കൂടെ വെച്ച് ചെയ്യാം. ഇത് നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ ഫ്ലൈറ്റിൻ്റെ സമയത്തൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതും റെസ്ക്യൂ ഓപ്പറേഷൻസിൻ്റെ പിക്ചേഴ്സല്ല, ഇതൊക്കെ എല്ലാ എയർഫോഴ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ ഫസ്റ്റ് ഇന്ത്യൻ പൈലറ്റ് ഡിഗ്നിറ്ററി ആയിട്ട് കൊടുത്ത ഒരു ബാഡ്ജാണ്. ഇത് ആക്ച്വലി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിഗ്നിറ്ററി ബാഡ്ജാണ്. അതിപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ എയർഫോഴ്സിന് അതില്ല. അപ്പോൾ അതാണ്, ഇത് ഹിസ്റ്ററി റൂമാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോയത് മോട്ടിവേഷൻ റൂം, ഇപ്പോൾ നമ്മൾ വന്നത് ഹിസ്റ്ററി റൂം, ഇപ്പോൾ പോകുന്നത് ഓപ്പറേഷൻസ് റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഓപ്പറേഷൻസ് റൂമിലോട്ട് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഫ്ലാഗ്, ഇത് ഫ്ലാഗ് ഇന്ത്യയിലെ എയർഫോഴ്സിൻ്റെ 7 കമാൻഡ്സ്.
Okay, okay. And this is the Western Command, Eastern Command, the biggest and largest in India. So. Okay. And then the other command is the emblem. And this is the training command. Okay. Likewise. Seven command, and from here, this is the southern command of. ഇതാണ് ഇവിടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇതാണ് ഇതിന് 12 ഡിവിഷൻ ഉണ്ട്. അതിന്റെ ഇതിന്റെ എല്ലാം കൂടെ ഉൽപ്പത്തിയിൽ വരുന്ന ഒരു കമാൻഡാണ്. പൂനെയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. പക്ഷെ ഇവിടുത്തെ സദേൺ കമാൻഡ് ഇത് തന്നെയാണ്. കംസ് അണ്ടർ ആന്തമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് മിനിക്കോയ്, പ്ലസ് ഇന്ത്യൻ ഓഷൻ, അറേബ്യൻ സി, ബേ ഓഫ് ബംഗാൾ. ഇത് മൂന്നും ഇതിന്റെ കൺട്രോളാണ്. അതാണ് ഈ കാണുന്നത്. കാരണം നമ്മുടെ സിലോണുമായിട്ട് ചെറിയ ക്ലാഷ് വന്ന സമയത്ത് ഇന്ദിരാഗാന്ധി 1984 ഈ ഇത് ഇവിടെ ഉണ്ടാക്കിയായിരുന്നു. ആദ്യം ഇവിടെ എല്ലാവരും വെള്ളയമ്പലം രാജ്ഭവന്റെ അടുത്തായിട്ട്. മീൻസ് അപ്പൊ നമ്മുടെ സദേൺ എയർ കമാൻഡിന്റെ ഫുൾ ഹെഡ് ഓഫീസ് പവറും കൺട്രോളും എല്ലാം നമ്മുടെ ട്രിവാൻഡ്രത്താണ്. ഈ ആക്കുളത്തിരിക്കുന്ന സദേൺ എയർ കമാൻഡ് തന്നെയാണ്. ഇതാണ് നമ്മുടെ എയർഫോഴ്സ് ഓപ്പറേഷൻസ് റൂം. ഒരുപാട് സാധനങ്ങളുടെ ഒക്കെ മോഡലൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റഫേൽ ഫൈറ്റർ പ്ലെയിൻ ആണിതെല്ലാം ഇതായിട്ടുണ്ട്. ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ഇപ്പോഴേ കൊണ്ടൊന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു മ്യൂസിയം തുടങ്ങിയത് കൊണ്ട് നമുക്കും കുറച്ച് അറിയാൻ പറ്റും. ഇതൊക്കെ എൻജിൻസ് ഒക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ്. ഇതൊക്കെ ഫയറിങ്ങിന്റെ 30mm ബുള്ളറ്റ് ഇടുന്ന മെഷീനാണ്. ഇതൊക്കെ മിസൈൽ ആയിരിക്കും. ഇതെല്ലാം ഒറിജിനൽ ആണ്. ഇതെല്ലാം ഒറിജിനൽ സാധനമാണ്. ഇത് പൈലറ്റിന്റെ ഹെൽമെറ്റും ഇതാണ് റോക്കറ്റ് ബോർഡ്. റോക്കറ്റ് ബോർഡ് ഈസ് എ ലോഞ്ചർ ദാറ്റ് കണ്ടെയ്ൻസ് സെവറൽ അൺഗൈഡഡ് റോക്കറ്റ്സ് ഇൻ ദ ഇൻഡിവിജ്വൽ ട്യൂബ്സ്. ഓക്കെ, ഇത് നമ്മുടെ എയറിൽ നിന്ന് തന്നെ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നതാണ്. ഇത് റെസ്ക്യൂ ഓപ്പറേഷൻസിന് വേണ്ടി കപ്പാസിറ്റി നോർമലി 600. ഇത് ഒറിജിനൽ ആണ്. ട്രെയിനിങ് കമാൻഡ് ഇന്ത്യൻ എയർഫോഴ്സ് മെയിൻറ്റൻസ് കമാൻഡ്. ഓരോന്നിനും സെപ്പറേറ്റ് ലോഗോസ് ആണ് കേട്ടോ. ഇത് വെസ്റ്റേൺ എയർ കമാൻഡ് ഇന്ത്യൻ എയർഫോഴ്സ്. ഓരോ സംഭവത്തിനും ഓരോ ലോഗോസ് തിരിച്ചറിയാനുള്ള രീതിയിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഓപ്പറേഷൻസ് റൂം. നിങ്ങളെല്ലാവരും വന്ന് ആക്കുളത്തെ ടൂറിസ്റ്റ് വില്ലേജിൽ വന്ന് ഇത് നോക്കണം. ഇത് പറഞ്ഞതുപോലെ ഇത് നമുക്കിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന മൂർത്തി സാറാണ്. My name is Murthy. I am in the field for last 30 years. Okay. As a approved tour guide for whole of South India. Okay. And whatever the explanation you need, anytime I am ready. Yeah, yeah. All time guide. Yeah, everything was good. So this is it, right? Everything is done. Our tank, ചെറിയ ബിക്കിന്റെ ഒരു മോഡലോ എഞ്ചിനും. അല്ല, ഒരു സിമുലേഷൻ ഒക്കെ ഉണ്ട്. സിമുലേഷൻ എന്ത് പറ്റിയെന്ന് അറിയാം. സിമുലേഷൻ റൂമിൽ അവിടെ ഇങ്ങനെ രണ്ട് ഇതുണ്ട് സീറ്റ്. കുട്ടികളെ പോയി ഒരു കുട്ടി അതൊരു പോയി അത് അപ്പം തന്നെ പോയി
ഇപ്പൊ ഇനി അത് നന്നാക്കാൻ വേണ്ടി 45,000 പ്ലസ് അതിന് ഇനി നമ്മൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ചാർജ് ചെയ്യുന്ന സെൻസ് 15 to 250 ഓക്കെ. അടുത്ത ആഴ്ച ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. ശരി ശരി. കാരണം ടെക്നീഷ്യൻ കോയമ്പത്തൂരിൽ നിന്ന് വരണം, സൂര്യൂരിൽ നിന്ന് വരണം. ഓക്കെ. അപ്പൊ ഇതൊരു ഒരു മൈൻഡ് ഓപ്പറേറ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇത് എയർപോർട്ടിന്റെ ഇതാണ്. എയർപോർട്ടിന്റെ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, ഓക്കെ, ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഇത് ഹാൻഡ് ഹാൻഡ്. അപ്പൊ അത് അവരെ സംബന്ധിച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ ഓക്കെ. ഇതാണ് ആ സ്റ്റിമുലേഷൻ. ഞാൻ ഫ്ലൈറ്റ് വെക്കും, ലാൻഡ് ചെയ്യാൻ കൊണ്ട് പറ്റത്തില്ല. അത് പഠിച്ചോണ്ടിരുന്നപ്പോഴാണ് ഈ പണി. ഈ സിമുലേഷനിൽ എന്തോ എററൊക്കെ പറ്റി കിടക്കുകയാണ്. അപ്പോൾ അതിനിപ്പോൾ വരുന്ന വീക്കുകളിലൊക്കെ ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഓപ്പറേഷൻസ്. അപ്പോൾ ആദ്യം നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ കാണുന്നതാണ് മോട്ടിവേഷൻ റൂം. പിന്നെ കാണുന്നത് ഹിസ്റ്ററി റൂമാണ്. ഇതിനകത്ത് ഫുൾ ഹിസ്റ്ററി, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫുൾ ഹിസ്റ്ററി ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഓപ്പറേഷൻസ് റൂം. അവിടെ നമ്മുടെ വർക്കിംഗ് മോഡലുകളുണ്ട്, അല്ലാത്ത ടോയ് ഡമ്മീസ് ഉണ്ട്, മിസൈൽസൊക്കെ വർക്ക് ഒറിജിനലുണ്ട്, അല്ലാത്ത ഡമ്മീസും ഉണ്ട്. അപ്പം അടിപൊളിയായിട്ടുണ്ട്. കേരള ടൂറിസത്തിൻ്റെ ഒരു നല്ലൊരു സ്റ്റാർട്ടപ്പ് ആണിത് ആക്ച്വലി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രിവാൻഡ്രത്തുള്ളവരും പുറത്തുനിന്നുള്ളവരും വേറെ സ്റ്റേറ്റിലുള്ളവരും ആദ്യം നമ്മുടെ സ്വദേശികൾ വന്ന് നമ്മുടെ സ്ഥലങ്ങൾ കാണണം. അതിനെ പ്രോത്സാഹിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വിദേശികൾ വന്ന് ഇത് കാണാൻ വേണ്ടി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഫ്രീയായിട്ട് താമസിച്ചിട്ട് ഇതുവരെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതെന്തായാലും നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണുക. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ജസ്റ്റ് ഈ നമ്മുടെ ഈ മ്യൂസിയം ഒന്ന് കാണുക, അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിന്നിപ്പോൾ താഴോട്ട് പോകാം. ഗൈസ്, ഇതാണ് രണ്ട് ഫ്ലൈറ്റിൻ്റെ. ഇത് ഒറിജിനൽ ഫ്ലൈറ്റ് ആണോ അല്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇതിനകത്ത് പൈലറ്റ് ഒരു കുഞ്ഞു പൈലറ്റുണ്ട്. ഒറിജിനൽ അല്ല, മോഡലാണ്. ഈ എൻജിൻ ഒറിജിനലാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു എൻജിൻ വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനലാണ്. RB-28 എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫ്ലൈറ്റ് ഫൈറ്റർ ജെറ്റും അതിൻ്റെ എൻജിനുകളൊക്കെ വെച്ചിട്ടുണ്ട്. എൻജിൻ ഒറിജിനലാണെന്ന് തോന്നുന്നു. എൻജിൻ ഒറിജിനൽ തന്നെയാണ്. അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള കാണിക്കും. ഇത് നിങ്ങളുടെ ഈ മ്യൂസിയത്തിൻ്റെ തൊട്ട് താഴെ വെളിയിലാണ് ഇരിക്കുന്നത്. ഇതുതന്നെ. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. എയർഫോഴ്സ് മ്യൂസിയം സിമുലേഷൻ ഇല്ല. സിമുലേഷനൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് അടിച്ചാണ് ഞാൻ ഈ ദേശത്തേക്ക് വന്നത്. അവസാനം ഇവിടെ വന്ന് ക്ലാസ് കേൾക്കേണ്ടി വന്നു. പക്ഷേ കുഴപ്പമില്ല, ഇത് വിയർ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അത്രേ ഉള്ളൂ. എനിക്കിഷ്ടപ്പെട്ട് കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു ക്ലാസ്സൊക്കെ. അപ്പം ഇവിടെ വരുന്നവർ ക്ലാസ്സൊക്കെ ഉൾക്കൊള്ളാൻ അറിഞ്ഞു വരണം. എന്ന് വെച്ചാൽ ഇന്ത്യൻ എയർഫോഴ്സിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് വരേണ്ടത്. പിന്നെ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. ഗൈസ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റൂമിൽ പോയി. നമ്മൾ ആക്ച്വലി വീഡിയോ എടുത്തെടുത്ത് ഗോപ്രോടെ ചാർജ് തീർന്നു എല്ലടേ. അപ്പം ഇതാണ് സ്വിമ്മിംഗ് പൂള്. ഇപ്പം ഞാൻ ഫോണിലാണ് എടുക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ. ഇതിന് ടൈമിംഗ് ഒക്കെ ഉണ്ട്. ഷിഫ്റ്റ് വെച്ചിട്ടാണ് അവർ ഇറക്കുന്നത്. ടൈമിങ്ങിൽ വന്നിട്ട് നമുക്ക് ചാടി ഇറങ്ങാൻ പറ്റും. അപ്പോൾ അതാണ് സംഭവം. ഇത് ഈ ആ കാണുന്നത് നമ്മുടെ റോഡാണ്. അതുവഴിയാണ് റോഡ് പോകുന്നത്. നേരെ ഇവിടെ വന്നിട്ട് സ്വിമ്മിംഗ് പൂൾ. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് അപ്പുറത്ത് ഉള്ള സ്ഥലങ്ങൾ നോക്കാം. ഇത് അവിടെ നിന്ന് അങ്ങ് മുകളിൽ നിന്ന് വരുന്ന ഒരു വാട്ടർഫോൾസ് ആണ് ആക്ച്വലി. ആ മുകളിലൊരു പിരമിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വെള്ളച്ചാട്ടം ഉണ്ട്. അതൊന്നും ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സേ, നമ്മളിപ്പോൾ ടൂറിസ്റ്റ് വില്ലേജിനകത്താണ്. കുറച്ചൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടത്. 23% 8 മിനിറ്റ് ഷൂട്ട് ചെയ്യാനുള്ള സ്പേസ്വേ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പം ഇതിനകത്ത് മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ രണ്ട് പ്ലേ ഏരിയ ഉണ്ട്. ഒന്ന് ഇതും, ഒന്ന് നമ്മുടെ പുറകെ കാണുന്ന അതും. ഈ രണ്ട് പ്ലേ ഏരിയയാണ് മെയിനായിട്ടുള്ളത്. പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇന്നിപ്പോൾ പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പോയത് മ്യൂസിയത്തിലാണ്, എയർഫോഴ്സിൻ്റെ മ്യൂസിയം. ഇല്ല, അത് 6 മണിക്ക് അടയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പോയാൽ ഇവിടെ മ്യൂസിയം ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പിള്ളേരുടെ പ്ലേ ഏരിയ ഉണ്ട്, മേളിൽ സൈക്കിൾ ഓടിക്കാനുള്ള സ്ഥലമുണ്ട്. ഈ എയർഫോഴ്സിൻ്റെ സിമുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമുക്ക് അതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. അവിടെ ചെന്നപ്പോൾ സിമുലേഷൻ വർക്കിംഗ് അല്ല. പിന്നെ അവിടുത്തെ ഈ ഗൈഡിൻ്റെ ആരോ കളിക്കാൻ കയറി പൊട്ടിച്ചു. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് പൊക്കാനും താഴ്ത്താനും അങ്ങനെയൊക്കെ ഉള്ളൊരു സെറ്റപ്പായിരുന്നു. അതെന്തായാലും ഇപ്പം ഇല്ല. അത് പക്ഷേ ഈ വരുന്ന 2-3 ആഴ്ചകളിൽ ശരിയാക്കുമെന്ന് പറയുന്നത്.
അതല്ലാതെ അതല്ലാതെ ഇതൊരു നമ്മുടെ ഈ ഒരു കാട്ടിനകത്തിരിക്കത്തില്ലേ, കാട്ടിനകത്ത് സെറ്റപ്പ് ചെയ്ത പോലെ ഉണ്ട്. നല്ല തണുപ്പാണ്, ഫുൾ മരങ്ങളാണ്, പിന്നെ സൈക്ലിംഗ് ഉണ്ട്, അതുപോലെ സ്വിമ്മിംഗ് പൂളുണ്ട്. നിങ്ങൾക്ക് സ്വിമ്മ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈമിൽ സ്വിമ്മ് ചെയ്തിട്ട് സ്വിമ്മിംഗ് സ്യൂട്ട് കൊണ്ടുവരണമെന്നുണ്ട്. സ്വിമ്മിംഗ് ഡ്രസ്സിലേ സ്വിമ്മ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ നോർമൽ ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലൊന്നും സ്വിമ്മ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇങ്ങനെ മുകളിലോട്ടൊക്കെ വഴികളുണ്ടല്ലോ, ഇങ്ങനെ മുകളിലോട്ടൊക്കെ കയറിപ്പോയാൽ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അവിടെ പോയി സൈക്ലിംഗ് ഉണ്ട്. സൈക്കിൾ അവിടെ തന്നെ ഉണ്ട്, 30 രൂപ എങ്ങാണ്ടാണ് വലിയ സൈക്കിളിന്, കൊച്ചു സൈക്കിളിന്, കുഞ്ഞു പിള്ളേരുടെ സൈക്കിളിന് 20 രൂപ അങ്ങനെയാണ് റേഞ്ച്. അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടാം, ഇതിൻ്റെ മുകളിൽ കൂടെ പാത്തുണ്ട്, അവിടെ എല്ലാം പോയി സൈക്കിൾ ചവിട്ടി സെറ്റപ്പൊക്കെ ആയിട്ട് പോവാം. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ്. ഇപ്പോഴത്തെ ഈ ഒരു സംഭവം ഈ എയർഫോഴ്സിൻ്റെ സംഭവമാണ്, പക്ഷേ അത് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലതാണ്. നമ്മൾ ഇത് ഈ സ്ഥലം കാണാൻ വരുന്നവർ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ബോറായി പോകും, പക്ഷേ എന്നാലും ആ ഇനിഷ്യേറ്റീവ് നല്ലതായിട്ടുണ്ട്. ആ സിമുലേഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഇന്നിപ്പോൾ എനിക്കിത് ഫുള്ള് ഷൂട്ട് ചെയ്യാനുള്ള ബാറ്ററി ഇല്ല, എല്ലാം തീർന്നുപോയി. ബാറ്ററി ഇല്ല, മെമ്മറി ഇല്ല. പിന്നെ ഫോണിൽ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ട്രൈപോഡ് ഇല്ല, കയ്യിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന പാടാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വിസിറ്റ് നെക്സ്റ്റ് ഡേയിലത്തേക്കോട്ട് മാറ്റി ഇതിൻ്റെ ഒരു ഈ പാർക്ക് മാത്രമായിട്ട് കാണിക്കുന്ന പോലെ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഇനിയും ഇതുപോലെ അടിപൊളി കണ്ടന്റുകൾ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോ കാണുന്നവരെ, ദിസ് ഇസ് യുവർ അനീഷ് ആൻഡ് ദേശ്മ സൈനിങ് ഓഫ്. പീസ് ഫ്രം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരും. സൈനിങ് ഓഫ്. Shook from the way your body looks, got me riding hooks, got me feeling like a rook. I don't do it by the book, but for you I'll take a look. Don't know what your mama